നമസ്കാരം പ്ലസ് വൺ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന ഏഴാമത്തെ ചാപ്റ്ററിന്റെ എട്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അതാണ് കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് മോഷൻ. റോളി എന്നൊരു ബോഡിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റോളിംഗ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതിന് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ഉണ്ട്. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് നമുക്കറിയാം. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും അതുപോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും. ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷൻ മോഷനും എന്താണെന്നൊക്കെ മുൻ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കണം സംശയമുള്ളവര്. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് ബോഡി ഈക്വൽ ടു റൊട്ടേഷൻ കൈനറ്റിക് എനർജി പ്ലസ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്, വേർ ഐ ഈസ് ദി റൊട്ടേഷണൽ ഇനേർഷ്യ, മാസിന്റെ സ്ഥാനത്ത് വരുന്നത്. വെലോസിറ്റിയുടെ സ്ഥാനത്ത് റൊട്ടേഷണൽ മോഷനില് ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. ഓക്കെ, ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി നമുക്കറിയാം, ഹാഫ് എം വി സ്ക്വയർ. സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിയാണ് എടുക്കുക, അതുകൊണ്ട് ഹാഫ് എം വി സി എം സ്ക്വയറിന് കൊടുക്കും. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യയും റേഡിയസ് ഓഫ് ജൈറേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാം, ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ. റേഡിയസ് ഓഫ് ജൈറേഷനെ കുറിച്ചും ക്ലാസ് എടുത്തിട്ടുണ്ട്, സംശയമുള്ളവര് ആ വീഡിയോ റെഫർ ചെയ്യണം. ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ. സെന്റർ ഓഫ് മാസിൽ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറയുക. ഇനി കെ ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സി എം സ്ക്വയറിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏതിനൊക്കെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്? ഐക്ക് പകരം എം കെ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഒമേഗയ്ക്ക് പകരം വി സി എം ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോ എക്സ്പ്രഷൻ ഇങ്ങനെയാകും, കെ ഈക്വൽ ടു ഹാഫ് എം കെ സ്ക്വയർ വി സി എം സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സി എം സ്ക്വയർ. ഹാഫ് എം വി സി എം സ്ക്വയർ കോമൺ ആണ്. പുറത്തെടുത്ത് കഴിയുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെയായിരിക്കും കിട്ടുക, ഹാഫ് എം വി സി എം സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ മൂന്നാമത്തെ ക്ലാസ്സാണിന്ന്. മൂന്ന് ക്ലാസ് അല്ല, എത്ര ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്താലും ഇനിയും ഒരുപാട് ഒരുപാട് പറയാനുണ്ടാവും, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലത്തിലും അതുപോലെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിലും ഒക്കെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇൻ എ ഹാമർ ത്രോ ഇവന്റ് എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് 10 kilogram is tied to a light 50 centimeter long chain. A sportsman gives to it a constant moment of 30 newton meter for 10 seconds and then throws the sphere. Consider the sphere as a point mass. First part, find the moment of inertia about the axis of rotation. Hammer throw oda case aanu parnirikkunnathu. Namukku hammer throw endanannu ariyam. Adayithu oru velliya sphere undayirikkum. ഒരു ഹെവി സ്പിയർ, ആ സ്പിയർ ഒരു ടൈറ്റ് ആയിട്ടുള്ള ചെയിനിൽ കെട്ടിയിട്ടുണ്ടാവും. ആ ചെയിൻ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ എങ്ങനെയാ ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും അതിനൊരു ടോർക്ക് കൊടുക്കും. ടോർക്ക് കൊടുക്കാന്ന് വെച്ചാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും, റൊട്ടേറ്റിംഗ് ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 30 ന്യൂട്ടൺ മീറ്റർ ആണ്. 10 seconds ആണ് ഇങ്ങനെ ടോർക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ ടോർക്ക് അപ്ലൈ ചെയ്തിട്ട് 10 kilogram ഉള്ള സ്പിയർ എറിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മാസ് 10 kilogram ആണ്, റേഡിയസ് ചെയിന്റെ നീളമാണ് അല്ലെ, ചെയിന്റെ നീളം 50 centimeter ആണ്. മീറ്റർ ആക്കുമ്പോൾ 0.5 meter. ഇക്വേഷൻ ശരിയാണ് ഇവിടെ, സബ്സ്റ്റിറ്റ്യൂഷനും ആൻസറും തെറ്റാണ് കേട്ടോ. മാസ് 10 kilogram കൊടുക്കുക,
2.5 kg meter square ആണ് യൂണിറ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ അപ്പോൾ 2.5 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നായിരിക്കും ഉത്തരം കിട്ടുക ഓക്കേ അടുത്തത് ബി പാർട്ട് ഇഫ് എൽ ഈസ് ദ ആംഗുലർ മൊമെന്റം ആൻഡ് ടോ ഈസ് ദ ടോർഷൻ ഷോ ദാറ്റ് ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി മുൻ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ടോർക്ക് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം അതാണ് നമ്മൾ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ആണ് ലീനിയർ മൊമെന്റം എം വി അതിനെ മൊമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക എന്നാണ് അപ്പൊ ആർ ക്രോസ് പി അല്ലെങ്കിൽ ആർ ക്രോസ് എം വി ആണ് എന്ത് പറയുക മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ഓർ ആംഗുലർ മൊമെന്റം എൽ എന്ന് പറയുക ഓക്കെ ദാറ്റ്സ് ഇക്വേഷൻ എൽ ഈക്വൽ ടു ആർ ക്രോസ് പി മൊമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് സിമ്പിൾ മീനിങ് ഓക്കെ ഇനി നമുക്ക് ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ആർ ക്രോസ് പി ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി വാട്ട് ഈസ് ഡി പി ബൈ ഡി ടി ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് അതാണ് ഫോഴ്സ് വാട്ട് ഈസ് ഡി ആർ ബൈ ഡി ടി ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം പൊസിഷന്റെ സമയത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റത്തിനെയാണ് വെലോസിറ്റി എന്ന് പറയുക ഓക്കെ ഇതെല്ലാം വെക്ടേഴ്സ് ആണ് കേട്ടോ എൽ ആർ പി ഇതെല്ലാം വെക്ടേഴ്സ് ആണ് അപ്പോ ആർ ക്രോസ് എഫ് പ്ലസ് ബി ക്രോസ് പി എന്ന് കിട്ടും ആർ ക്രോസ് എഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടേം വി ക്രോസ് പി എന്നുള്ളത് പി എന്നാൽ എം വി വി ക്രോസ് എം വി വാല്യൂ സീറോ ആയിരിക്കും കാരണം വി ക്രോസ് വി എവിടെ വരും വെക്ടേഴ്സ് മാസ് സ്കെയിലർ ആണെന്ന് നമുക്കറിയാം വി ക്രോസ് വി എന്നാൽ സീറോ ആയിരിക്കും കാരണം എന്താ വി വി സൈൻ സീറോ സെയിം വെക്ടേഴ്സ് അല്ലേ സെയിം വെക്ടേഴ്സ് അല്ലെങ്കിൽ പാരലൽ വെക്ടേഴ്സ് വരുമ്പോഴേക്കും ഇടയിലുള്ള ആംഗിൾ സീറോ ആണ് അപ്പോ വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ വി വി സൈൻ സീറോ എന്ന് വരും അതുകൊണ്ട് ആ ടേം ഇല്ല സോ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ആർ ക്രോസ് എഫ് മാത്രമേ വരികയുള്ളൂ ആർ ക്രോസ് എഫ് വാട്ട് ഈസ് ആർ ക്രോസ് എഫ് അതാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഫോഴ്സിനെ ഡിസ്റ്റൻസ് വെച്ച് ഉള്ള മൊമെന്റ് അതിനെയാണ് എന്ത് പറയുക ടോർക്ക് റൊട്ടേറ്റിംഗ് ഇഫക്ട് ഓഫ് ഫോഴ്സ് അതാണ് നമ്മുടെ ഹാമർ ത്രോയുടെ കേസില്ലേ അതേപോലെ തന്നെ റൊട്ടേറ്റിംഗ് ഇഫക്ട് ഓഫ് ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുക ആർ ക്രോസ് എഫ് ഈസ് ടോർക്ക് സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ടോർക്ക് എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓക്കെ സോ സെക്കൻഡ് പാർട്ട് ഈസ് ഓൾസോ ക്ലിയർ ഐ തിങ്ക് ഓവർ ടു ദ തേർഡ് പാർട്ട് റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദി മോഷൻ ഇൻ വിച്ച് ദ ആംഗുലർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ആംഗുലർ മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനിയും ഒരുപാട് പറയാനുണ്ട് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് മോഷൻ ഓഫ് എർത്ത് റൗണ്ട് ദ സൺ പ്ലാനറ്ററി മോഷന്റെ കേസ് എല്ലാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ് എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു ധൂമകേതുവോ അതുപോലെ എന്തെങ്കിലും ഭൂമിയേക്കാളും മാസീവായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വന്ന് ഭൂമിയെ ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ ഭൂമി ഇതുപോലെ തന്നെ സൂര്യനെ റിവോൾവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും ഓക്കെ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പറയുന്നത് ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ദെൻ ദ ആംഗുലർ മൊമെന്റം വിൽ ബി കൺസേർവ്ഡ് എന്നുള്ളതാണ് എൽ ഈക്വൽ ടു ഐ ഒമേഗ എന്നതാണ് ഇക്വേഷൻ ഓക്കെ ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഐ ഒമേഗ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ടോ ഈക്വൽ ഐ ഒമേഗ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ
പിന്നെ ഐ എം ആർ സ്ക്വയർ അല്ലേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എലിപ്റ്റിക്കൽ പാത്തിൽ റിവോൾവ് ചെയ്യുന്ന കേസ് എടുക്കുമ്പോൾ എലിപ്സിന് രണ്ട് ഫോക്കസുകളുണ്ട്, ടു ഫോസൈ എന്നാണ് പറയുന്നത്. സൂര്യനോട് അടുത്ത് പ്ലാനറ്റ് വരുന്ന കേസില് ആംഗുലർ വെലോസിറ്റി കൂടുതലായിരിക്കും, അവിടെ ആറിന്റെ വാല്യൂ കുറവായിരിക്കും. ആറിന്റെ വാല്യൂ കുറയുമ്പോൾ എം ആർ സ്ക്വയർ അല്ലെങ്കിൽ ഐ കുറയും, അപ്പോ ആംഗുലർ വെലോസിറ്റി കൂടും. ഇനി സൂര്യനോട് അകന്ന് വരുമ്പോഴേക്കും എന്താണ് വരുന്നത്? ആറിന്റെ വാല്യൂ കൂടും, അപ്പോ എം ആർ സ്ക്വയർ കൂടും, ഐ കൂടും, അപ്പോ ആംഗുലർ വെലോസിറ്റി കുറയും. സോ ഈ ഐ ഒമേഗ എന്നുള്ള പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആകെയുള്ളൂ. ഓക്കെ, എക്സ്റ്റേണൽ ടോർക്കൊന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെയും ആംഗുലർ വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, പ്ലാനറ്ററി മോഷൻ, മോഷൻ ഓഫ് എർത്ത് റൗണ്ട് ദ സൺ എന്നോ പ്ലാനറ്ററി മോഷൻ എന്നോ എന്ത് വേണമെങ്കിലും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. വേറെയും കുറെ എക്സാമ്പിൾസ് നമ്മൾ മുൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് റെഫർ ചെയ്യുക. ഡൈവറിന്റെ കേസിൽ റൊട്ടേഷൻ എടുക്കുന്നത്, സോമർസോൾട്ട് അല്ലെങ്കിൽ തലകുത്തി മറിയുന്നതും, ഇതൊക്കെ ഐ ഒമേഗ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സാമ്പിളാണ്. അതുപോലെ പിന്നെന്താ, ഡൈവറിന്റെ കേസ് പറഞ്ഞു, പിന്നെ ടേം ടേബിളിൽ വരുന്നത്, അതെല്ലാം എക്സാമ്പിൾസ് ആണ്. പിന്നെ മുട്ട റൊട്ടേറ്റ് ചെയ്യുന്ന കേസ്, ഇവിടെ എല്ലാം മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ആംഗുലർ വെലോസിറ്റിയും ആ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ്. ഓക്കെ, അടുത്ത പ്രോബ്ലം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം വെച്ചിട്ടുള്ളത് തന്നെയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കേസാണ്, വളരെ സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. റിമ്യ സ്റ്റാൻഡ്സ് അറ്റ് ദി സെന്റർ ഓഫ് എ ടേൺ ടേബിൾ വിത്ത് ഹർ ടു ആംസ് ഔട്ട് സ്ട്രെച്ച്ഡ്. The table is set rotating with an angular speed of 40 revolutions per minute. What will happen to the moment of inertia if she folds her hands back? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം നമുക്കറിയാം, L ഈക്വൽ ടു ഐ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ദ പ്രോഡക്റ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ആംഗുലർ വെലോസിറ്റി, അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമെന്നാണ് റൊട്ടേഷൻ മോഷനിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പറയുന്നത്. അപ്പോ ടേൺ ടേബിളിന്റെ കേസ് പറയുമ്പോൾ ടേൺ ടേബിൾ കറങ്ങുന്നതിന്റെ സ്പീഡ് ആൾക്ക് തന്നെ, ആ ടേൺ ടേബിളിന് പുറത്ത് നിൽക്കുന്ന ആൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൈകള് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വെച്ചിട്ട് ടേൺ ടേബിൾ കറങ്ങുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് സ്പീഡ് കുറയുന്നതായിട്ടാണ്. അവിടെ കാരണം എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും, ഐ ഈക്വൾ ടു എം ആർ സ്ക്വയർ എന്നുള്ളതല്ലേ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ്പ്രഷൻ. കൈകൾ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് പിടിക്കുമ്പോഴേക്കും ആറിന്റെ വാല്യൂ കൂടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, ആറിന്റെ വാല്യൂ കൂടുമ്പോൾ എം ആർ സ്ക്വയറിന്റെ എക്സ്പ്രഷനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും, അപ്പോൾ ആംഗുലർ വെലോസിറ്റി കറങ്ങണതിന്റെ സ്പീഡ് കുറയും. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് What will happen if she folds her hands back? കൈകൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്നാണ് ചോദിക്കുന്നത്. കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുമ്പോൾ കറങ്ങുന്നതിന്റെ സ്പീഡ് കൂടും. ഓക്കെ, അപ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. ഓക്കെ, ഇനി ഇതിന്റെ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദി ആംഗുലർ സ്പീഡ് ഈസ് ഇൻക്രീസ് ടു 100 റെവല്യൂഷൻസ് പെർ മിനിറ്റ്, വാട്ട് വിൽ ബി ദ ന്യൂ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന ചോദ്യം. അപ്പോ ആംഗുലർ വെലോസിറ്റി രണ്ട് കേസസ് ആണ് തന്നിരിക്കുന്നത്. ആദ്യം 10 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആയിരുന്നു, സോറി 40 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആയിരുന്നു, പിന്നെ 100 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ സ്പീഡിനനുസരിച്ച് വ്യത്യാസപ്പെടും റൊട്ടേഷൻ മോഷനിൽ. ഇപ്പോൾ ഇവിടെ ഐ വൺ ഒമേഗ വൺ ഈക്വൾ ടു ഐ ടു ഒമേഗ ടു കൊടുത്തു കഴിഞ്ഞാൽ
ആദ്യത്തത് ഐ വൺ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് എടുക്കുക. ഐ വൺ ഇന്റു 40 ഈക്വൽ ടു രണ്ടാമത്തെ കേസിൽ 100 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് ഒമേഗ ആവുന്നത്. സോ ഐ ടു ഇന്റു 40 എന്ന് വരും. ന്യൂ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ടു എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് ആദ്യം ഉണ്ടായിരുന്നതിന്റെ ഐ വൺ ഇന്റു 40/100 ആണ് വരുന്നത്. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 0.4 I1 ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ആദ്യത്തെ കേസിൽ ആംഗുലർ വെലോസിറ്റി കുറവായിരുന്നു, അപ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടി. രണ്ടാമത്തെ കേസിൽ എന്താ, ആംഗുലർ വെലോസിറ്റി കൂടിയപ്പോഴേക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുവാണ് ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആദ്യമുള്ളതിന്റെ 0.4 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എക്സ്പ്രഷൻ ഫോർ ദി റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഈക്വൽ ടു 1/2 I ω² ഓക്കെ, മുൻ ക്ലാസ്സുകൾ ഒന്ന് റെഫർ ചെയ്യണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഈ ക്വസ്റ്റ്യന്റെ എ പാർട്ടും ബി പാർട്ടും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എ പാർട്ട് എന്ന് വെച്ചാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിലെ പ്ലാനറ്ററി മോഷൻ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ എലിപ്റ്റിക്കൽ പാത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോ എലിപ്സിന് രണ്ട് ഫൊസൈ ഉണ്ട്, രണ്ട് ഫോക്കസുകളുണ്ട്. സൂര്യനോടടുത്ത ഗ്രഹങ്ങൾ വരുമ്പോഴേക്കും പറയുന്നതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന്. അതാണ് പെരിഹിലിയൻ എന്നറിയപ്പെടുന്നത്. ഇപ്പോ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ചൊവ്വ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന സമയമാണിപ്പോ. ഒക്ടോബർ 13, 14, 15 ദിവസങ്ങളിലൊക്കെ ചൊവ്വ ഭൂമിയോട് ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നത്, അത് പെരിഹിലിയൻ ആണ്. ഇനി 2035 ഇതുപോലെ ഒരു അവസ്ഥ വരികയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ നോക്കൂ, ഇപ്പോ പെരിഹിലിയൻ ആവുമ്പോഴേക്കും ആംഗുലർ സ്പീഡ് കൂടുതലായിരിക്കും. പ്ലാനറ്റ്സ് സൂര്യനോട് അടുത്ത് വരുന്ന സമയത്ത് ആംഗുലർ സ്പീഡ് കൂടുതലായിരിക്കും. കാരണം R അവിടെ കുറവാണ്. R കുറയുമ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈക്വൽ ടു mR² കുറയും. mR² I കുറയുമ്പോൾ ആംഗുലർ വെലോസിറ്റി കൂടും. ബിക്കോസ് ഐ ഒമേഗ കോൺസ്റ്റന്റ്, അതാണല്ലോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പറയുന്നത്. L കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ ഐ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. ഇനി പ്ലാനറ്റ്സ് സൂര്യനിൽ നിന്ന് അകന്നു വരുമ്പോഴേക്കും എങ്ങനെയാ വരിക? അവിടെ ആംഗുലർ സ്പീഡ് കുറയും. ആംഗുലർ സ്പീഡ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R കൂടുതലാണ്, ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോ mR² കൂടും, I കൂടും. ഓക്കെ, ഇതാണ് ഈ കേസ്. വെൻ ദി എർത്ത് അപ്രോച്ചസ് ദ പെർഹിലിയൻ ഇറ്റ് സ്പീഡ് ഇൻക്രീസസ്. എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ഈസ് നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. L ഈക്വൽ ടു ഐ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. ഐ ഒമേഗ I is moment of inertia, which is generally mR². So, L equal to mR² omega is a constant. This is the first part. Second part, we will explain in the class in the adhyam explain cheyidathaanu. In the kinetic energy of rolling motion. Adhaanu ee second part. A body rolls over a horizontal smooth surface without slipping with a translational kinetic energy E. Show that the kinetic energy of the body is E into 1/k² / r², where k is the radius of gyration and r is the radius of the body. Using the above relation, find the total kinetic energy of a circular disc. എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ ആൻസർ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. സോ 1/2 mv² + 1/2 I ω² I ഒമേഗ സ്ക്വയർ നമ്മുടെ ഇക്വേഷൻ വരുന്നത്
half mv square plus half mk square omega square ആണ് ട്ടോ ഇവിടെ ഒരു m വിട്ടു പോയിട്ടുണ്ട് നേരത്തെ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആ ഡെറിവേഷൻ ഒന്ന് നോക്കിക്കോളൂ half mk square omega square പിന്നെ angular velocity omega equal to v by r okay v equal to r omega എന്നുള്ള റിലേഷൻ ആണ് linear velocity v equal to r into rotational velocity omega angular velocity omega ആ റിലേഷൻ വരുമ്പോഴേക്കും half mv square പുറത്തെടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത് half mv square ന്റെ 1 plus k square by r square എന്നാണ് half mv square ആണ് കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഇ എന്ന് പറയുക സോ ടോട്ടൽ എനർജി ഓർ ടോട്ടൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും ഓക്കെ അതാണ് നമ്മുടെ കേസ് ഇനി ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഡിസ്കിന് എങ്ങനെയായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത് ഡിസ്കിന്റെ കേസിൽ നമ്മുടെ എക്സ്പ്രഷൻ ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നുള്ളതാണ് അതില് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എം ആർ സ്ക്വയർ ബൈ ടു ആണ് ഓക്കെ സോ എം ആർ സ്ക്വയർ ബൈ ടുവിൽ കൊടുക്കുമ്പോഴേക്കും ഐ ഈക്വൽ ടു എം കെ സ്ക്വയറുമായിട്ട് ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു കമ്പയർ ചെയ്യാം അപ്പോ എന്താ കിട്ടുക കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നുള്ളത് ഹാഫ് കിട്ടും സോ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനില് e ഇൻറ്റു വൺ പ്ലസ് ഹാഫ് എന്നാ പറയുക കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന് പകരം ഹാഫ് എന്ന് വരും സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ബൈ ടു ഇ എന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ നമുക്ക് സി പാർട്ട് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂഷൻസിൽ ചെറിയ കറക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ ശരിയായിട്ട് പറഞ്ഞു തരാം അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുക കേട്ടോ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ എ വീൽ ഓഫ് മാസ് 1000 കിലോഗ്രാം 100 അല്ല 1000 കിലോഗ്രാം and radius 1 meter is rotating at the rate of 420 rpm revolutions per minute what is the constant torque required to stop the wheel in 14 rotations assuming the mass to be concentrated at the rim of the wheel oru velliya wheel aanu aa wheeline 1000 kg mass undu adu oru മിനിറ്റില് 420 പ്രാവശ്യം റിവോൾവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത് ഒമേഗ ഈക്വൽ ടു 2πf എന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത് 420 rpm അതിനെ റെവല്യൂഷൻസ് പെർ സെക്കൻഡിലേക്ക് മാറ്റണം 420 ഡിവൈഡഡ് ബൈ 60 ഒരു മിനിറ്റ് എന്നാൽ 60 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം അപ്പോ ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒമേഗ ഈക്വൽ ടു 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 14π എന്ന് കിട്ടും ഓക്കെ ഇനി എന്താ പറഞ്ഞേക്കുന്നത് 14 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടോർക്ക് അപ്ലൈ ചെയ്ത് ഈ കറങ്ങുന്ന വീലിനെ നിർത്തുകയാണ് അപ്പോൾ ഫൈനൽ ആംഗുലർ വെലോസിറ്റി എന്താകും 0 ആകും നമ്പർ ഓഫ് റൊട്ടേഷൻസ് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് 14 ആണ് അപ്പോൾ ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന കേസായതുകൊണ്ട് 14 × 2πr എന്ന് കൊടുക്കാം ഡിസ്പ്ലേസ്മെന്റ് 2πr ആണല്ലോ അപ്പോ ആറ് വീലിന്റെ റേഡിയസ് 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പൊ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 14 × 2πr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 28π എന്ന് കിട്ടും യൂണിറ്റ് ഒന്നും പറയുന്നില്ല തൽക്കാലം അത്രയും മീറ്റർ ആയിരിക്കും ഇനി നമുക്ക് ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം അല്ലെ ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ലീനിയർ മോഷനിലെ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷനിലെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ വി എന്നാൽ ഫൈനൽ വെലോസിറ്റി യു എന്നാൽ ഇനിഷ്യൽ വെലോസിറ്റി എ ആക്സിലറേഷൻ എസ് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ആംഗുലർ മോഷനിലേക്ക് ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടും ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ 2 ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ 1 ആംഗുലർ ആക്സിലറേഷൻ ആൽഫയും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയും ആണെങ്കിൽ നമ്മുടെ ഇവിടെ റൊട്ടേഷന്റെ കേസിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് ഇൻവേർട്സ് ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കൊടുക്കാം ഒമേഗ 2 സ്ക്വയർ ഈക്വൽ ടു ഒമേഗ 1 സ്ക്വയർ മൈനസ് 2a
nu 2 alpha theta. Acceleration aanu ivide alpha ennu koduthirikkunnu, adu negative aanu. So omega 2 square equal to omega 1 square minus 2 alpha theta il substitute cheythu kodukkumbo final angular velocity 0, initial angular velocity 14 pi. Alpha ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗുലർ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് 28 പൈ എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 11 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. റേഡിയൻ പെർ സെക്കൻഡ് അല്ല, റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ആംഗുലർ ആക്സിലറേഷൻ ആണ് ആൽഫ. ഇനി ആംഗുലർ ആക്സിലറേഷൻ അറിയാം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാം എന്നുണ്ടെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഇക്വേഷൻ ആണ്. ടോർക്ക് ടോ ഈക്വൽ ടു ഐ ആൽഫ, അവിടെയും കറക്ഷൻ ഉണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. മാസ് എത്രയാ? 1000 കിലോഗ്രാം ആണ്. ആർ വൺ ആണ്, വൺ സ്ക്വയറിനാണ് ഇവിടെ 12 എന്ന് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ് കേട്ടോ. സോ ആർ സ്ക്വയർ ഈസ് വൺ സ്ക്വയർ, പിന്നെ ആൽഫ 11 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അത്രയും കൊടുത്തു കഴിയുമ്പോൾ 11000 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും ടോർക്ക്. ഐ ആൽഫ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ക്യാപിറ്റൽ എന്നും സ്മോൾ എമ്മും ആണ് കൊടുക്കേണ്ടത് ടോർക്കിന്റെ യൂണിറ്റ്, 11000 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ.